ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ സൺഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാഫ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉമ്മാൻ്റെ കൂടെയുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ, പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള കുറച്ച് ഐറ്റംസിൻ്റെ റെസിപ്പീസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. നെയ്ഷുക്കുട്ടി രാവിലെ തന്നെ പുതച്ച് കൂർക്ക വിളിച്ച് കിടന്നുറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വൈകിട്ട് എണീക്കുള്ളൂ. അനുകുട്ടി ഇന്നലെ ഇക്കാൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തറവാട്ടിക്ക് വിരുന്ന് വയ്ക്കുകയാണ്. അവള് ഇവിടെ വീട്ടിലില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഉമ്മാക്കൊരു ചായ കെട്ടു കൊടുത്തിട്ട് സോനുവിൻ്റെ മദ്രസയിലും പറഞ്ഞയച്ചിട്ട്, പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടൈമും കൂടെ കിടന്നിട്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ എണീറ്റ പടം തന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് ബീഫ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് വിട്ടിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ യമനി റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു പാത്രത്തിന്. അപ്പോൾ അതിന് 1.5 കപ്പ് ചോറ് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതേ കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചോറ് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി വേണം നമ്മൾ അരച്ചെടുക്കാൻ. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ചോറ് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് ചോറിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവിലോട്ട് ആദ്യം 3 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുഴച്ചെടുത്ത സമയത്ത് ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 1 കപ്പും കൂടെ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 4 കപ്പ് മൈദ ചേർത്തിട്ടാണ് ഞാൻ അതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മാവ് കുഴച്ചെടുക്കാൻ നേരം ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ 1 അല്പം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ആദ്യം ഞാൻ 3 കപ്പ് മൈദ ചേർത്തിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ലൂസായിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ മാവ് ഉള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ട് കുറേശ്ശേയും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഏകദേശം 1 കപ്പോളം വീണ്ടും ഇട്ട് കൊടുത്തു. മൊത്തത്തിൽ 4 കപ്പ് മൈദയാണ് എടുത്തത്. എന്നിട്ട് കുഴച്ചെടുത്തപ്പോൾ മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാവ് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കാരണം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ യമനി റൊട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ 1 അല്പം ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സോനുവിൻ്റെ ക്ലാസ്സിൻ്റെ ടൈമാണ്. ഞാൻ മുമ്പും പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് സോനുവിൻ്റെയും അനുവിൻ്റെയും നൈഷുവിൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ കാര്യം. അവന് ഇപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ട്യൂഷന് ഇൻ്റർവെലിൻ്റെ 1-on-1 മെൻറ്ററിങ്ങിലുള്ള ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ. ഇവിടെ 3 പേരും കുറേ ആയിട്ട് ഇൻ്റർവെലിൻ്റെ ക്ലാസ്സസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോനുവിന് ക്ലാസ് റൂം കോഴ്സും അനുവിനും നൈഷുവിനും ലിറ്റിൽ ജീനിയാണ് കേട്ടോ. ലിറ്റിൽ ജീനി എന്ന് പറയുമ്പോൾ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്പെല്ലിങ്സ്, സൗണ്ട്, ആൽഫബെറ്റ്സ് എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ലിറ്റിൽ ജീനി. ഇനി സോനുവിൻ്റെതാണെങ്കിൽ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ, അതായത് അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഇവൻക്ക് ഞാനിവിടെ എല്ലാ സബ്ജക്ട്സും ഒന്നും എടുത്തിട്ടില്ല. അവൻക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ള 2-3 സബ്ജക്ട്സ് മാത്രമേ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അവൻക്ക് സ്വയം പഠിക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഉള്ളൂ. ഇനി ഇൻ്റർവെലിലോട്ട് നമ്മൾ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം അവർ നമ്മുടെ മക്കളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. അതിനുശേഷം നമ്മുടെ മക്കൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് അവർ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആഡിങ് ടു ദ നെഗറ്റീവ് എ പോസിറ്റീവ് നമ്പർ ആസ് എ സെക്കൻഡ് പോസിറ്റീവ് നമ്പർ മീൻസ് സബ്സ്ട്രാക്റ്റിംഗ് ദ ഫസ്റ്റ് നമ്പർ ഫ്രം ദ സെക്കൻഡ് നമ്പർ.
ഈ ക്ലാസ് റൂം കോഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ അക്കാദമിക് കലണ്ടറാണ് കേട്ടോ. അതായത് അവർ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വർഷം എന്താണ് പഠിപ്പിക്കാൻ പോണത് എന്നത് പ്രീ ചാർട്ട് ചെയ്തിട്ട് ഒരു കലണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ പഠനം എവിടം വരെ എത്തി, എന്താണ് അവസ്ഥ, മോൻ്റെ ക്ലാസ്സസ് ഒക്കെ എത്രമാത്രം തീർന്നു, ഇനി ബാക്കി എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, പിന്നെ ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പാരൻസിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് അവരുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിലും അപ്പുറം ഒരു പാരൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് കൂടിയാണ് കേട്ടോ ഫോം ആവുന്നത്. നമ്മളും ഭയങ്കര കംഫർട്ടബിൾ ആണ് ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ മക്കളും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് തോന്നിയത് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടാണ്. കാരണം മക്കൾക്ക് ഒട്ടും സ്ട്രെസ് കൊടുക്കാണ്ട് അവർ പഠിക്കുകയാണെന്നേ തോന്നാത്ത രീതിയിലാണ് ട്യൂട്ടേഴ്സ് അവർക്ക് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ, അതായത് ഒരു നവംബറിലൊക്കെ ആയിട്ട് ഇവരുടെ ക്രാഷ് കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മക്കളുടെ ക്ലാസ്സസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി പേര് ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. കാരണം മുമ്പുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഈ ഒരു കോഴ്സസ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ സ്കൂൾ കോളേജ് സ്റ്റുഡൻസ് ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും പുറത്ത് പോകാനൊക്കെ നോക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഒരു സ്പീക്കിംഗ് ഇംഗ്ലീഷ് കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള ട്യൂട്ടേഴ്സൊക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയെന്ന്. അപ്പോൾ അവർ അവരുടെ തന്നെ വേറൊരു കോഴ്സിനെ പറ്റി പറയേണ്ടായിരുന്നു. ECPC എന്ന് പറഞ്ഞിട്ട് ഒരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ്, അതും 100% പ്ലേസ്മെൻറ്റ് കൂടി തരുന്നുണ്ട് എന്ന് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അതേപോലെ ചെറിയ പ്രായത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പാതി വഴിയിൽ പഠനമൊക്കെ നിർത്തേണ്ടി വന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ എനിക്കിത് കേട്ടപ്പോൾ പേഴ്സണലി തോന്നിയത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്, ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. മോനെ ഞാൻ ആദ്യം ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിലാണ് കേട്ടോ ചേർത്തിയിട്ടുണ്ടായിരുന്നത്, അതിനുശേഷമാണ് ക്ലാസ് റൂമിലോട്ട് വന്നത്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക്, എഴുത്തും വായനയും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിനുള്ളൊരു ഉത്തമ പരിഹാരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം 20-40 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾക്ക് എഴുത്തും വായനയൊക്കെ പ്രിപ്പയർ ആക്കാനും പിന്നെ അതർ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജും ഇവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളുടെ മനസ്സറിഞ്ഞ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരെ നല്ല കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് ഇവിടെ ഓരോ ട്യൂട്ടേഴ്സും അവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാനെന്നാണെങ്കിലും 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവരുടെ കാര്യത്തിൽ. അപ്പോൾ ഇവരുടെ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും മറ്റും ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ ബീഫ് ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ യമൻ റൊട്ടിയിലോട്ട് ബീഫ് വരട്ടാണ് കേട്ടോ ആക്കാൻ പോണത്. ചെറിയുള്ളിയൊക്കെ ചേർത്ത് വറ്റിച്ചെടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ആക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ബീഫിലോട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരല്പം കൂടെ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കുക. അങ്ങനെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരല്പം ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക. ഉലുവ പൊട്ടി വരുന്ന ടൈമിൽ ഒരല്പം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് ഐറ്റവും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ നമ്മുടെ ബീഫിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ആദ്യം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈം
ടൈമിൽ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് അത്യാവശ്യം നന്നായി തന്നെ റസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ദാ ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനിവിടെ ഏകദേശം 10 ബോൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മുന്നേ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതിൻ്റെ റെസിപ്പി. ഈ യമൻ റൊട്ടി നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ, പൊറോട്ടയേക്കായും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ബീഫിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരല്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബീഫ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് പിന്നീട് മസാലയിലോട്ട് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഫിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഒരു തണ്ട് കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കുക്കർ മൂടി വെച്ചിട്ട് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ യമൻ റൊട്ടി പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന ടൈമിൽ ഇതിൽ ഓയിൽ തൂവി കൊടുക്കണം കേട്ടോ, ഇടക്കിടക്ക് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാനായിട്ട്. റോള് വെച്ച് ഈ ഒരു റൊട്ടി അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് ഓയില് തടവി കൊടുക്കുക. പിന്നീട് ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ മുകളിലായിട്ട് ഓയില് തടവി കൊടുക്കണം കേട്ടോ. പൊടി ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും ഓയില് തടവി കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് ഒരു ബോക്സ് ടൈപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് റോള് വെച്ചിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് അല്പം ഓയിൽ തടവി കൊടുക്കുക. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള യമൻ റൊട്ടി ഇട്ട് കൊടുക്കുക. തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലേ ഉള്ളൊക്കെ കറക്റ്റ് വേവായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് നന്നായി തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ ഉള്ളിൽ ലെയറ് ലെയറായിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഉള്ളു വെന്ത് കിട്ടാൻ ടൈം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മടിയൊക്കെ മാറ്റി ഒന്നിടവിട്ട ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബിൻ്റെ മടക്കവും മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നേ എന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് പഴയ ഫ്രണ്ട്സും വീഡിയോ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. പലരിലേക്കും നോട്ടിഫിക്കേഷനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമൻസിൻ്റെ കാര്യം പറയാണ്ട് വയ്യ കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി നല്ല കമൻസ് കാണുമ്പോൾ വീണ്ടും മുന്നോട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. കുറേ കാലങ്ങളായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിനും താഴെ മുടങ്ങാണ്ട് കമൻറ്റ് ചെയ്യണ കുറച്ച് ചങ്ക് ബഡ്ഡീസ് ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. മഷാല്ല ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു കമൻറ്റ് എഴുതാൻ നിങ്ങളുടെ ആ ഒരു ടൈം എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽ മുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബീഫിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള ചാറ് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ റൊട്ടി ചുട്ടെടുക്കണ നോൺ സ്റ്റിക്കിന്റെ പാന് എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളത് പലരും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഇവിടെ പെരിന്തൽമണ്ണ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു റിവ്യൂ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പൊ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതാണ്, പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ യമനി റൊട്ടി ട്രൈ ചെയ്ത് നോക്കാൻ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ ബാക്കി എന്നാണ് തോന്നുന്നത്. കാരണം കുറച്ച് മുന്നേ ഇത് യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് റെസിപ്പി ആയിരുന്നു. അടിപൊളിയാണ് കേട്ടോ സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ തലേദിവസം ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അതൊന്നും വേസ്റ്റാക്കി കളയാണ്ട് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ റെസിപ്പി. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. യമനി റൊട്ടിൻ്റെ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് വരട്ടും, പൊളി കോംബോ ആണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിലോ ഇന്ന് കുറച്ച് വൈകിട്ട് കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി വന്നപ്പോഴേക്കും സമയവും വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഞാൻ ചെയ്യണ കണ്ടിട്ട് സോനുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാനല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പരത്തട്ടെ ചുടട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട്. അങ്ങനെ അവന് പരത്തിയിട്ടുള്ളതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ഈ ഒരു ചുട്ടെടുക്കണ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് വരട്ടും യമനി റൊട്ടിയും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ. ഉമ്മ ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ നോക്കിക്കണ്ട് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ചായയും കടിയൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചായ കുടിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിക്കാം. നമ്മൾ മാവ് സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് അത് പരത്തിയെടുത്ത് ചുട്ടതുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല ലെയർ ലെയറായിട്ടാണിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കൂലേ, പൊറോട്ടയും ബീഫൊക്കെ കഴിക്കൂലേ, അതിനേക്കായി ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ട് എനിക്കിത് ഫീൽ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നേഷം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ആൾ നല്ല ഇമ്പ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൽക്ക് ബീഫൊന്നും വേണ്ട, മറ്റേ പഞ്ചസാരയിൽ ഒപ്പി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉമ്മ അവൾക്ക് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാല് വന്നിട്ടുണ്ടായിരുന്നത്. പാല് ഇവിടെ രാവിലെ കുറച്ച് കഴുകിയിട്ടാണ് കേട്ടോ കിട്ടാറ്. ഇവിടെ നൈഷമുള്ള ടൈമിൽ പാല് വരുമ്പോൾ അത് അവൾക്ക് അവളുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഒരാത്തിന് അതൊഴിച്ചിട്ട് ആ പാത്രം അവൾ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബഹളമായിരിക്കും. നേരത്തെ റൊട്ടി ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. പാല് ഗ്യാസിൽ വെച്ചിട്ട് നേരെ പോയിട്ട് കൗണ്ടർ ടോപ്പ് സ്ക്രബ് ചെയ്യാൻ നിന്നപ്പോഴേക്കും പാല് തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഞാൻ വേഗം ഓടി ഓഫാക്കി, അതുകൊണ്ട് തിളച്ച് പുറത്തേക്ക് പോയില്ല. ഈ പാല് തിളക്കാൻ വെച്ചിട്ട് അത് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ തിളക്കേ ഇല്ല എന്നുള്ളത് വളരെ കറക്റ്റാണ് കേട്ടോ. അതേസമയം എൻ്റെ ആ ഒരു കണ്ണങ്ങട് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം അത് തിളച്ച് പൊങ്ങുകയും ചെയ്യും. എന്താണ് അതിൻ്റെ മറിമായ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഇതാ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇപ്പോഴും എൻ്റെ വീഡിയോൻ്റെ താഴെ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് മുമ്പുണ്ടായിരുന്ന എൻ്റെ കയ്യിലെ അലർജി പ്രോബ്ലം എങ്ങനെ മാറിയത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ആയിട്ട് രാജ് സോപ്പാണ് കേട്ടോ ഉപയോഗിക്കാറ്. ആ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നാണ് എൻ്റെ കയ്യിലെ അലർജി പൂർണ്ണമായിട്ടും മാറിയത്. അതായത് അലക്കാനാണെന്നുണ്ടെങ്കിലും പാത്രം കഴുകാനും ഒക്കെ ഞാൻ ആ സോപ്പാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതല്ലാത്തൊരു സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വീണ്ടും അലർജി പുറത്തേക്ക് വരും. തലേന്ന് രണ്ടുപ്പന്മാരും വന്നപ്പോൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഷെയർ ആക്കുന്നത്. അതായത് പാൽക്കപ്പ. ഒരു പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കാണും. ഞാൻ ഏതായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉമ്മ അവിടെ നെയ്ഷിക്കുട്ടിൻ്റെ തലയിൽ എണ്ണക്കെ ഇട്ട് ചീകിക്കൊടുക്കുകയാണ്. നെയ്ഷിക്കുട്ടി അവിടെ കാരായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെയ്ഷിക്കുട്ടിക്ക് സ്കൂളിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഫുൾ ടൈം ഈ ബുക്കുമായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ അവളുടെ ബുക്ക് മൊത്തം അലമ്പായിരിക്കും കേട്ടോ. എത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആക്കുകയെന്നറിയോ. നേരത്തെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുക. സാധാരണ ഞാൻ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം അടുപ്പിലാണ് കേട്ടോ ചോറുണ്ടാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തിരിഞ്ഞ് കുറേ ടൈം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് റൈസ് പൊട്ടി കറക്കി വെക്കാമെന്ന് വിചാരിച്ചു. പാൽക്കപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ആദ്യം ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസിൽ കുക്കറിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് കപ്പ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാൽക്കപ്പയിലോട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരവിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചുടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങയിലുള്ള മാക്സിമം പാല് നമുക്ക് പെട്ടെന്ന് വേർതിരിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ണ്ടിരിക്കുന്നുണ്ട്. 2-3 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി റൈസ് പോട്ടിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. അടിച്ചു വാരി തുടക്കൊക്കെ ചെയ്യണം. അപ്പോൾ കപ്പ ഞാനൊരു 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലുള്ള എയറൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വേവണ നല്ല പൊടിയുള്ളൊരു ടൈപ്പ് കപ്പയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ നാട്ടിൽ ഇതിന് കപ്പ, മരച്ചീനി, പൂള എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ എന്താ ടാപ്പിയോക്ക എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ. പാൽക്കപ്പ റെഡിയാക്കാനുള്ള കപ്പ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലോട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് കപ്പ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സോനുട്ടിക്ക് ബീഫും കപ്പയും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കപ്പയിലോട്ട് തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ ഈ കപ്പ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ കപ്പ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു തവി വെച്ചിട്ട് കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് വറ്റി വരുംതോറും ഈ കപ്പ കുറുകി വരാൻ തുടങ്ങും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നോക്ക്, നമ്മുടെ കപ്പ തേങ്ങയുടെ 2 പാലിൽ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറയണത് ഉമ്മി ആദ്യമായിട്ടാണ് ഈ പാൽക്കപ്പ കഴിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതിലോട്ട് തേങ്ങയുടെ 1 പാല്, അതായത് നല്ല കട്ടിയുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലൊന്ന് താളിച്ചൊഴിക്കും കൂടെ ചെയ്യണം. കപ്പയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ താളിപ്പ് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ ഇത് മൂടി വെക്കാം. പിന്നീട് ഞാനിത് സെർവ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ തുറന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഒരു കൊതി തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോൾ ആ ഒരു കൊതി മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യം പറയാമല്ലോ ഇത് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ ആ ഒരു എല്ലും കപ്പയൊക്കെ കഴിക്കുമല്ലോ, ബീഫും കപ്പയൊക്കെ, അതിൻ്റെ അവിടേക്കൊന്നും എത്തൂല കേട്ടോ. പക്ഷേ എന്നാലും ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റംസിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കപ്പ വെക്കുമ്പോൾ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റല്ലേ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആ ഒരു ബീഫ് വരട്ടും കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീഫും പാൽക്കപ്പയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോനുട്ടി പിന്നെ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ട് അതിൽ ബീഫൊക്കെ മിക്സ് ചെയ്ത് തന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ അവനക്ക് ഞാൻ ബീഫും കപ്പയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നൈഷക്കുട്ടിക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താ ഞാനും ഉമ്മയും കഞ്ഞിയും അതേപോലെ പാൽക്കപ്പയും ബീഫും ഒക്കെ കൂട്ടി കഴിക്കുകയാണ്. നൈഷുമ്മ 2 ടൈപ്പ് കപ്പയും വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രം കഞ്ഞിയായിട്ട് ഇരുന്നിട്ടുണ്ട്. മിക്കവാറും ഇത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും.
പിന്നെ എനിക്ക് കഞ്ഞി കുടിക്കുമ്പോൾ കൂടുതൽ ഇഷ്ടം കഞ്ഞിക്ക് തന്നെ അതിൻ്റെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിക്കാൻ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് അച്ചാർ, കഞ്ഞിയിൽ അച്ചാർ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഈ സ്പൂണൊക്കെ ഇട്ട് കഴിക്കുന്നത് നിങ്ങളെ കാണിക്കാനുള്ള ഷോ ഓഫ് മാത്രമാണ്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പൂൺ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കഞ്ഞിയിൽ കൈയിട്ടിട്ട് വാരി കഴിക്കാൻ തന്നെ കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. കൂട്ടത്തിൽ അച്ചാറും ഉപ്പേരിയും മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വൈകിട്ട് എൻ്റെ ഉമ്മിപ്പം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്കാൻ്റെ ഉമ്മ വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എൻ്റെ ഉമ്മാനെ ഉപ്പാനെ വിളിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഉമ്മക്ക്. അപ്പോൾ ഇതാ ഉമ്മിപ്പൊക്കെ പാൽക്കപ്പ് കഴിക്കുകയാണ്. ഉപ്പ ഇവിടെ നല്ല അന്താരാഷ്ട്ര ചർച്ചയിലാണ് കേട്ടോ. എന്താ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ തറവാടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് വിട്ടിട്ടാണല്ലോ വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പാൻ്റെ ഒരു ആഗ്രഹം ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ തറവാടിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇക്കാക്ക് കുറേ ജ്യേഷ്ഠനനിയന്മാരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വിട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രം ഒറ്റപ്പെട്ട് പോവുള്ളൂ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ ഉപ്പാക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഉമ്മി ഉപ്പിയൊക്കെ ഞങ്ങളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രാത്രി ആയുള്ള സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത്. ഒന്നുകിൽ സോനു അല്ലെങ്കിൽ ഞാൻ ഉപ്പ ഉറങ്ങണ വരെ ഉപ്പാനിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം.